Hi friends, Namaskaram, Nyan Veena. Welcome to my channel. In the Nyan Vandatulada, Ilayada Yude, or a simple recipe maitana, Namal normally Thayarakuna Ridil in the Vetistamana e recipe. Up a lavrim video in the Kandanoka, Ishtamaya, Likea, Share Ega. Upanamka video like a program, Adinimumba Adimayana channel Kananangil on the subscribe Chega, good at the Tatala Bell button goody old Chega, upon Yaduna the videos in a notification Ningalka Vegam Levikin the Arikim. Ningal Elavrim Idore Nalgivana Ella supporting him, Uribadan on the Adime Varete. Cup, Aripodiana Yanavade at the Tulada, Puttapodi edicata, normal Aripodi edica, Kuda Namakavisham, Randa Cup, Aripodica, Ori Cup, Maidiana Yanavade at the Tulada, Kude, Ori Murit Tenga, Tirimi at the Tunda In Namakavisham, Madratinaita, Sharkare and Avisham, Sharkare and Yanavade Poduchu with the Tunda, Ningalki, Sharkare Kipagaram, Venamangal, Panjasara, Venamangal, Useyam. പിന്നീട് ആവശ്യം ഞാൻ ഇവിടെ 1/2 ടീസ്പൂൺ നല്ല ജീരകം എടുത്തിട്ടുണ്ട് 1/2 ടീസ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് ഏലക്ക പൊടിച്ചതാണ് ഏലക്കയും പഞ്ചസാരയും കൂടി നന്നായി പൊടിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നീട് വേണ്ടത് 2 ടേബിൾസ്പൂൺ ഓയിൽ ആണ് എന്ത് ഓയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം മാവ് നനയ്ക്കുന്നതിന് വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം അതിനായി അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാത്രത്തിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടി മൈദ ഉപ്പ് ഓയിൽ ഇവ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യണം ഇപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം നമ്മൾ ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മാവ് ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ കുഴച്ചെടുക്കല്ല ചെയ്യുന്നത് ലൂസ് ആയിട്ടാണ് നമ്മുടെ മാവ് തയ്യാറാക്കേണ്ടത് നമ്മൾ ഉണ്ട ഉരുട്ടി പരത്തിയല്ല എടുക്കുന്നത് നമ്മൾ മാവ് ഒഴിച്ച് പരത്തിയാണ് ഈ അടയുണ്ടാക്കുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ചേർത്ത് മാവ് കട്ടയൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം മിക്സിയുടെ ജാറിൽ ഇട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താലും മതി ദോശമാവിനേക്കാൾ കുറച്ചുകൂടി കട്ടിയിൽ വേണം ഇത് കിട്ടാൻ അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതാണ് പരുവം ഇതിനേക്കാൾ ലൂസ് ആയി പോവരുത് അപ്പോൾ ഇതൊന്ന് മാറ്റി വെക്കാം നമുക്ക് ഇനി നമുക്ക് നമ്മൾ എടുത്തിട്ടുള്ള ശർക്കരയും തേങ്ങയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം അതിനായി നമ്മൾ എടുത്ത് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നാളികേരവും ശർക്കരയും അതിലേക്ക് നല്ല ജീരകവും ഏലക്ക പൊടിച്ചതും ചേർത്ത് നന്നായി കൈകൊണ്ട് തിരുമ്മി മാറ്റി വെക്കാം നമുക്ക് ഇതിനു പകരം ശർക്കര ഉരുക്കി അതിലേക്ക് തേങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കുന്ന മെത്തേഡുമുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇതൊരു സിമ്പിൾ മെത്തേഡാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് നല്ല ജീരകം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഇനി നമുക്ക് അട തയ്യാറാക്കി തുടങ്ങാം അതിനായി നമ്മൾ എടുത്തിട്ടുള്ള ഇലയിലേക്ക് ഒരു തവി മാവ് ഇട്ട് കൊടുക്കാം അത് ആ തവി കൊണ്ട് തന്നെ നന്നായി ഒന്ന് പരത്തി കൊടുക്കുക നമ്മൾ ദോശയൊക്കെ ചുടുന്ന കൂട്ട് നന്നായി ഒന്ന് പരത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെ പരത്തി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയും ശർക്കരയുടെയും കൂട്ടുകൂടി വെച്ച് കൊടുക്കുക അത് നിങ്ങളുടെ ആവശ്യാനുസരണം വെച്ച് കൊടുക്കുക ഇനി നമുക്കിതൊന്ന് മടക്കി കൊടുക്കാം മടക്കുമ്പോൾ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സൈഡ് ഒന്ന് ഇതേപോലെ മടക്കി കൊടുക്കുക രണ്ട് സൈഡും അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് മടക്കി കൊടുക്കുക അപ്പോൾ നമ്മുടെ മാവ് പുറത്തേക്ക് പോകില്ല ഇങ്ങനെ ഒന്ന് എടുത്തതിന് ശേഷം കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇതുപോലെ ബാക്കിയിരിക്കുന്ന അടയ്ക്കുള്ള മാവ് കൂടി നമുക്ക് തയ്യാറാക്കി എടുക്കാം
അപ്പോൾ നമ്മൾ ബാക്കിയിരുന്ന എല്ലാ മാവും ഇതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി ഒരു ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. അത് നന്നായി വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അട നമുക്ക് ഇഡ്ഡലി തട്ടിലേക്ക് ഇറക്കി വയ്ക്കാം. 2-3 അട ഇതിൻ്റെ മുകളിലായി വെച്ചതിന് ശേഷം നമുക്ക് വാഴയുടെ തണ്ടുകൊണ്ട് തന്നെ അതിന് മുകളിൽ ക്രോസ് ആയിട്ടൊന്ന് വെച്ചു കൊടുക്കാം. അങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ വെച്ചു കൊടുക്കുന്ന എല്ലാ അടയിലേക്കും ഒരേപോലെ ചൂടെത്തും. അതിനു വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നമുക്കിതൊരു 10 മിനിറ്റ് വേവിച്ചെടുക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അട റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് അടയാണ്. അത്യാവശ്യത്തിന് മധുരവും നല്ല ടേസ്റ്റോടും കൂടി നമ്മുടെ കയ്യിലൊന്നും മാവ് പറ്റാതെ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ മെത്തേഡാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാനും മറക്കരുത്. കൂടെ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം ലഭിക്കുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായി കാണും വരെ. ഓക്കെ, ബൈ, സീ യു ഫ്രണ്ട്സ്.